നമസ്കാരം സുഹൃത്തുക്കളെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് മലയാളി രക്ഷിച്ച ആമിർ ഖാൻ സബ്ജക്റ്റിലേക്ക് പോകാം ഇന്ത്യൻ സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളും വലിയ താരങ്ങളിലും ഒരാളാണ് ഇന്ന് ആമിർ ഖാൻ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയായിരുന്നില്ല ആരാടാ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ ജയൻ എന്ന് ചോദിക്കുന്നവർക്കുള്ള ചുറ്റ മറുപടി വൈറലായ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായും നടനുമായൊക്കെ സിനിമയിൽ ആമീർ ഉണ്ടായിരുന്നുവെങ്കിലും കയമത്സെ കയമത്തഖ് എന്ന ചിത്രത്തിലെ നായക വേഷമാണ് ആമീറിനെ പ്രശസ്തനാക്കിയത് പിന്നീട് കുറെ പരാജയ ചിത്രങ്ങൾ അതുറി ദീക്ഷിത് നായികയായ ദിൽ എന്ന ചിത്രം പിന്നീട് ആമീറിനെ രക്ഷിച്ചു വീണ്ടും കുറെ പരാജയങ്ങൾ ഇത്തവണ രക്ഷിച്ചത് മഹേഷ് ഭട്ടിൻ്റെ ദിൽ ഹേക്കിം മാൻതാ നഹി പിന്നീടുള്ള കാലയളവിൽ തൻ്റെ ചിത്രങ്ങൾ മികച്ചതാക്കാൻ ആമീറിന് താൽപ്പര്യമുണ്ടായി ഫലമോ ജോജിത്ത വോഹി സിക്കന്ദർ ഹം ഹെ റാഹി പ്യാർ കെ റംഗീല രാജ ഹിന്ദുസ്ഥാനി ഇഷ്ക് ഗുലാം എന്നിങ്ങനെ ഓരോ വർഷത്തിലും ഒരു ഹിറ്റ് നൽകുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഇങ്ങനെയൊക്കെയാണെങ്കിലും ആമീർ ചിത്രങ്ങൾക്ക് പ്രേക്ഷകരുടെ തുടർച്ചയായുള്ള ഇഷ്ടം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല സിനിമ ഭാഷയിൽ പറഞ്ഞാൽ എക്സ് ഫാക്ടർ ആമിർ ചിത്രങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ലെന്നർത്ഥം അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു പുതുമുഖ സംവിധായകനുമായി ഒത്തുചേർന്നത് ഒരു ചിത്രവും സ്വതന്ത്രമായി സംവിധാനം ചെയ്തിരുന്നില്ല എങ്കിലും ആ പുതുമുഖം ചില്ലറക്കാരനായിരുന്നില്ല മറിച്ച് റിച്ചർഡ് ആറ്റൻബെറോയുടെ ഗാന്ധിയിൽ അസിസ്റ്റന്റ് ഡയറക്ടറെ വർക്ക് ചെയ്തിരുന്നു ആ പുതുമുഖം ഏഴ് വർഷം റിസർച്ച് ചെയ്ത് തയ്യാറാക്കിയ തൻ്റെ സ്ക്രിപ്റ്റിൽ അങ്ങനെ ആമിർ അഭിനയിക്കാൻ സമ്മതിച്ചു പ്രസ്തുത ചിത്രമാകട്ടെ ബോളിവുഡിലെ സ്ഥിരം ഫോമുലയിൽ നിന്നും മാറി നടന്ന ചിത്രമായിരുന്നു എന്നാൽ കമേഴ്സ്യൽ ചേരുവകൾ എല്ലാം തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു പ്രത്യേകത നസീറുദ്ദീൻ ഷായും മറ്റ് നടീനടന്മാരും നിറഞ്ഞാടെ ഈ ചിത്രം ആമിർ ഖാന് മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്ന പട്ടമാണ് പ്രേക്ഷകർ ചാർത്തിക്കൊടുത്തത് പ്രസ്തുത ചിത്രം നേടിയ വമ്പൻ കമേഴ്സ്യൽ വിജയം ആമീറിനെ പുതിയ ലെവലിൽ തന്നെയാണ് എത്തിച്ചത് ഒരുപക്ഷേ സാക്ഷാൽ കമൽഹാസൻ നേടിയെടുത്ത അതേ നിലവാരത്തിലേക്ക് ആമീറും ഉയർന്നു പിന്നീടുള്ള ആമീർ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് അത്ഭുതങ്ങളായി മാറി അശുതോഷ് ഗവാറിക്കറിൻ്റെ ലഗാൻ ഫറാൻ അക്തറിൻ്റെ ദിൽ ചാ താ ഹെ ഖേതൻ മേത്തയുടെ മംഗൽ പാണ്ഡെ രാകേഷ് മെഹ്റയുടെ രംഗ് ദേ ബസന്തി കുനാൽ കോലിയുടെ ഫന അമീർ തന്നെ സംവിധാനം ചെയ്ത താരെ ജമീൻ പർ എ ആർ മുരുകദാസിൻ്റെ ഗജിനി രാജ്കുമാർ ഹിറാനിയുടെ ത്രീ ഇഡിയറ്റ്സ് റീമാ കാക്കിയുടെ തലാഷ് ദൂം ത്രീ പി കെ ചൈനയിൽ ഇതിഹാസമായ ദംഗൽ അങ്ങനെ ബോളിവുഡിൽ അവിശ്വസനീയമായ സഞ്ചാരം നടത്തി ആമീർ ഖാൻ ആമീറിൽ ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവന്നത് മറ്റാരുമല്ല നമ്മൾ പറഞ്ഞ ആ പുതുമുഖ സംവിധായകൻ തന്നെയാണ് ആമീർ ചെയ്യുന്ന ചിത്രങ്ങൾ എക്കാലവും നിലനിൽക്കാനുള്ള ശ്രമം വേണമെന്നും മറ്റ് നടന്മാർ നൽകാത്ത ക്വാളിറ്റി ആമീറിന് നൽകാൻ സാധിക്കുമെന്നും പാത കമേഴ്സ്യലാണെങ്കിലും അവിടെയും ക്വാളിറ്റി ചിത്രങ്ങൾ നൽകാൻ ഒരു നടന് കഴിയുമെന്നും ഓരോ ചിത്രങ്ങളും പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമായി മാറ്റാൻ സാധിക്കുമെന്നും ആ സംവിധായകൻ ആമീറുമായി ചിലവഴിച്ച സമയങ്ങളിൽ അഭിപ്രായം പറഞ്ഞു മറ്റ് സംവിധായകരിൽ നിന്നും വ്യത്യസ്തമായി സംസാരിച്ച ആ സംവിധായകൻ ആമീറിൻ്റെ കരിയറിൽ ഒരു തിരിഞ്ഞുനോട്ടം നടത്താൻ കാരണമായി ഒപ്പം പുതിയൊരു തീരുമാനമെടുക്കാനും ഇന്ന് ആമീർ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞ നടനാണ് താരമാണ് എല്ലാം ഒരു ചിത്രത്തിൽ സഹകരിച്ചതിൽ ഉണ്ടായ മാറ്റം ആമീറിനെ പോലെയുള്ള ഒരു സൂപ്പർ താരത്തിന് ആ സംവിധായകൻ്റെ അഭിപ്രായങ്ങൾ പുറന്തള്ളാമായിരുന്നു പക്ഷേ അങ്ങനെ അവഗണിക്കാൻ കഴിയാത്ത ആ സംഭാഷണങ്ങൾ ആമിറിനെ ഇന്നെത്തിച്ചിരിക്കുന്നത് വളരെ ഉയരത്തിലാണ് മറ്റാർക്കും തൊടാൻ കഴിയാത്ത ഉയരത്തിൽ ഇനി ആമിറിൻ്റെ കരിയറിലെ ടേണിംഗ് പോയിൻ്റ് ആയ ആ ചിത്രമാണ് സർഫറോഷ് ആ ചിത്രത്തിൻ്റെ പുതുമുഖ സംവിധായകനാണ് ജോൺ മാത്യു മാച്ചൻ ആളൊരു മലയാളിയുമാണ് ഓക്കെ സുഹൃത്തുക്കളെ മലയാളി രക്ഷിച്ച ആമിർ ഖാൻ എന്ന എപ്പിസോഡാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പീപ്പിൾ